ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാപട്യവും വഞ്ചനയും ചതിയുമൊക്കെ അടിക്കടി വർദ്ധിക്കുന്നു എന്ന് തന്നെയല്ലേ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വഞ്ചിക്കുമ്പോൾ, നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉയർത്തുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന. കബളിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നൊമ്പരം അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ സമാനമായ അനുഭവങ്ങൾ കടന്നു പോകണം. നമ്മുടെ സന്തോഷത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും അല്പം ദയയും കാരുണ്യവും അവർക്ക് കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 21:18-22 തിരുവചന ഭാഗം. അത്തിമരത്തിന്റെ തളിർത്ത ഇല കണ്ടപ്പോൾ ഈശോ കരുതി അവയിൽ ഫലമുണ്ടായിരിക്കുമെന്ന്. അവയുടെ ഫലം തേടി പോകുന്ന ഈശോയിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് തുലനം ചെയ്ത് നോക്കാം. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഒരുപാട് നന്മയാണ്, നന്മയുടെ ഫലം കൊടുക്കുന്നവരാണെന്ന വ്യാജേനയല്ലേ നമ്മുടെ ഓരോ കർമ്മങ്ങളും ചെയ്തു കൂട്ടുക. നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളും ദൈവാലയ കർമ്മങ്ങളും ഒക്കെ അപ്രകാരമല്ലേ നാം ഒക്കെ ചെയ്തു കൂട്ടുന്നത്? ആത്മാർത്ഥമായിട്ട് നമ്മോട് തന്നെ ചോദിക്കാം, എന്നിൽ എത്രമാത്രം ഫലമുണ്ട്? അതോ ഞാൻ ഫലമുള്ള വ്യക്തിയെപ്പോലെയാണോ പെരുമാറുക? മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള ചില കാപട്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഇന്ന് ഉണ്ടാവുന്നില്ലെന്ന് ധ്യാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒപ്പം ധ്യാനിക്കേണ്ട ഒന്നാണ്, ഞാൻ മൂലം കബളിപ്പിക്കപ്പെട്ട ജീവിതങ്ങളെയും നമ്മൾ കാരണം ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ സന്തോഷത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയോർത്ത് മനസ്തപിക്കാം. ആരെയും പറ്റിക്കാതെ, ആരെയും വഞ്ചിക്കാതെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നാം കാരണം ആരും നിരാശയിലേക്കും പോവാതിരിക്കട്ടെ. കാരണം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നൊമ്പരമാണ്, മരണത്തെക്കാൾ തീവ്രമായ വേദനയാണ് നിരാശയുടെ നൊമ്പരവും വേദനയുമൊക്കെ. സ്നേഹമുള്ളവരെ, അത്തിമരത്തെ പോലെ നാം എവിടെങ്കിലുമൊക്കെ കാപട്യത്തിന്റെ മക്കളായിട്ടുണ്ടെങ്കിൽ, ഞാൻ നന്മയാണെന്ന് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മനോഭാവങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യുവാനായിട്ടും ഈശ്വരനോട് ചേർന്നിരുന്നു കൊണ്ട് നന്മയുടെ ഭാവത്തിൽ ആരെയും പറ്റിക്കാത്ത, ആരെയും ചൊതിക്കാത്ത സുതാര്യതയുടെ ജീവിതമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. എവിടെങ്കിലുമൊക്കെ സമാനമായ അനുഭവങ്ങൾ തമാശിനു പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നൊമ്പരങ്ങളെ ഒന്ന് മനനം ചെയ്തുകൊണ്ട് ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. എല്ലായ്പ്പോഴും നന്മയുടെ മക്കളായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.